മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത അതിലെ ജ്ഞാനയോഗമാണ് ചർച്ചാവിഷയം അതിൽ ആത്മദർശനത്തിൻ്റെ അസുലഭത അതീവ ദുർലഭത ആശ്ചര്യകരമായ ആത്മാനുശീലനം അതാണ് നാം കണ്ടുപോകുന്നത് ഈ ലോകത്ത് ആത്മാവിൻ്റെ ദ്രഷ്ടാക്കൾ അതിദുർലഭമാണ് ആരെയെങ്കിലും കണ്ടാൽ ആശ്ചര്യം കാരണം നാം നമിച്ചു പോകും അത്യാശ്ചര്യകരമാണ് അവർ എല്ലാവരും മലവിക്ഷേപവും ആവരണവും കൊണ്ട് ദൂഷിതരാണ് പൊതുവെ ഒട്ടുവളരെ അജ്ഞാനം ആവരണരൂപേണ നമ്മെ പിടികൂടിയിട്ടുണ്ട് വിക്ഷേപങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ് നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ലോകം ജന്മജന്മാന്തരങ്ങളായി സഞ്ചയിച്ചിട്ടുള്ള ആത്മദർശന പ്രതിബന്ധകമായ ഈ കാണായ പാപങ്ങളെല്ലാം നമ്മുടെ നിത്യനൈമിത്തികാദി കർമ്മങ്ങൾ കൊണ്ട് വേണം മാറാൻ ആരുടെ ചിത്തം നിത്യനൈമിത്തികാതി കർമ്മങ്ങളെ കൊണ്ട് നിർമ്മലമായിരിക്കുന്നുവോ പാപരഹിതമായിരിക്കുന്നുവോ അയാൾ ആത്മദർശനത്തിന് യോഗ്യനാണ് പാപങ്ങളെ കഴുകിക്കളയുന്ന മലവിക്ഷേപങ്ങളെ ാതാക്കുന്ന നിത്യനൈമിത്തികാദികർമ്മങ്ങൾ ആരനുഷ്ഠിച്ച് അന്ധകരണം ശുദ്ധമാക്കിയോ അവൻ ആത്മദർശനത്തിന് യോഗ്യനാണ് നിത്യനൈമിത്തികൈരേവ കുറുവാണോ ദുരിതക്ഷയം സ്മൃതി ഇങ്ങനെയാണ് പറയുന്നത് നിത്യകർമ്മവും നൈമത്തിക കർമ്മവും കൊണ്ട് നിത്യനൈമിത്തികൈരേവ കുറുവാണോ ദുരിതക്ഷയം നിത്യകർമ്മങ്ങളും നൈമിത്കർമ്മങ്ങളും കൊണ്ട് ദുരിതക്ഷയമുണ്ടാകുന്നു ആരാണ് നിത്യകർമ്മവും നൈമിത്ക കർമ്മവും വിധിപൂർവ്വം ചെയ്യുന്നത് വളരെ കുറച്ച് സത്സംഗികൾ മാത്രം സ്വന്തം അന്ധക്കരണത്തെ ശുദ്ധമാക്കുമാർ നിത്യകർമ്മങ്ങളെയും നൈമിത്തിക കർമ്മങ്ങളെയും അവശ്യരൂപേണ ചെയ്യുവാൻ ഭക്തിയുടെയോ ജ്ഞാനത്തിൻ്റെയോ ഒക്കെ പേരിലോടുന്നവർ പോലും തയ്യാറല്ല ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ റിപു എന്ന് തന്നെയാണ് പറയുന്നത് ആലസ്യം കൊണ്ട് ഉപേക്ഷിക്കാവുന്നത് നിത്യകർമ്മങ്ങളെയാണ് ആധുനികലോകം നിത്യകർമ്മങ്ങളെ വർജിച്ചാണ് ആത്മലോകങ്ങളിലേ കോടാൻ തയ്യാറെടുക്കുന്നത് അന്ധക്കരണം ശുദ്ധമാകാതെ ഒരിക്കലും സാധ്യമല്ലാത്ത ആത്മലോകങ്ങളിലേക്ക് പെട്ടെന്നെത്തിച്ചേരുന്നതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അന്ധക്കരണത്തെ ശുദ്ധമാക്കുന്ന നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും എവിടെവരെ എത്തിയെന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല നിത്യകർമ്മങ്ങളാൽ നൈമിത്തിക കർമ്മങ്ങളാൽ പാപം നഷ്ടമായാൽ ജ്ഞാനമെന്തിന് അതിനുത്തരമെന്തെന്നാൽ നിത്യനൈമിത്തിക കർമ്മങ്ങൾ ജ്ഞാനപ്രതിബന്ധികളായ പാപങ്ങളെ മാത്രമാണ് ഇല്ലാതാക്കുക നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും ഏതൊന്നാണോ ആത്മജ്ഞാനത്തിന് പ്രതിബന്ധങ്ങളായവ ആ പാപങ്ങളെ മാത്രമേ ഇല്ലാതാക്കുകയുള്ളൂ സർവപാപ്രണാശം നിത്യനൈമിത്തിക കർമ്മങ്ങളുള്ളവാക്കുന്നില്ല പ്രാതസന്ധ്യയെ അനുഷ്ഠിക്കുക സമ്യക് ബ്രഹ്മ സന്ധ്യ ബ്രഹ്മധ്യാനവും ആദിത്യവന്ദനവും എല്ലാം ബുദ്ധിദോഷനാശകരമാണ് ഇത് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നില്ല അത്യപൂർവം പ്രഭാതസന്ധ്യയിൽ ധ്യാനപൂർവം അനുഷ്ഠാനം ചെയ്യുക സമ്യക്യതേ ബ്രഹ്മ സസന്ധ്യ ബ്രഹ്മധ്യാനവും ആദിത്യവന്ദനവും കൊണ്ട് രണ്ടും ബുദ്ധിദോഷത്തെ ഇല്ലാതാക്കുന്നതാണ് അതിനു പകരം ആ വേളകളിൽ പോലും ഭൗതിക വിഷയലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുക ധ്യാനം കൊണ്ട് ബുദ്ധി ശുദ്ധമാകുന്നു സന്ധ്യയിൽ സൂര്യനെയും അതുപോലെ തന്നെ ബ്രഹ്മത്തെയും ധ്യാനിക്കുക സൂര്യനോട് ധിയോയോന പ്രചോദയാത് ഇത് പ്രസിദ്ധം തന്നെയാണ് ഭഗവത് പൂജനാദികളും നിത്യകർമ്മമാണ് അതുകൊണ്ടും ബുദ്ധിശുദ്ധമാകുന്നു നിത്യവും നൈമിത്തികവും ആയ രണ്ടും കർത്തവ്യകർമ്മമാണ് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളിൽ കർത്തവ്യകർമ്മം എന്ന് പറഞ്ഞിട്ടുള്ളതും ഇതിനെയാണ് വ്യാഖ്യാതാക്കന്മാരിൽ പലരും കർത്തവ്യ ശബ്ദത്തിന് പല പുതിയ ഭാവങ്ങളും നൽകി ഹിംസയും മറ്റും നിൻ്റെ കർത്തവ്യമാണെന്നു വരെ പറഞ്ഞു വയ്ക്കുന്നു ജീവിക്ക് ശാന്തി ലഭിക്കാൻ ആനന്ദമുണ്ടാവാൻ ആത്മദർശനമാണ് അനിവാര്യമായുള്ളത് അതാകട്ടെ ശുദ്ധമായ അന്ധകരണത്തിലാണ് അറിയുന്നത് അപ്പം നിത്യവും നൈമിത്തികവുമായ രണ്ടും കർത്തവ്യകർമ്മമാണ് കർത്തവ്യം പൂർത്തിയാവുമ്പോൾ മനസ്സ് തൃപ്തമാകുന്നു കർത്തവ്യമല്ലാത്ത ആഗ്രഹങ്ങളാൽ പ്രചോദിതങ്ങളായ കർമ്മങ്ങളും ചിന്തിക്കുമ്പോൾ മനസ്സാന്തമാകുന്നു ചെയ്യുമ്പോൾ അശാന്തി വർദ്ധിക്കുന്നു ചെയ്ത് കഴിഞ്ഞ് പശ്ചാത്താപപൂർവം അശാന്തമാകുന്നു ജീവിതത്തിൻ്റെ രംഗവേദിയെ വസ്തുതാപരമായി അപഗ്രഹിക്കുവാനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ ഏതെല്ലാം ആഗ്രഹങ്ങളുടെ പിന്നാലെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും സ്ഥൂല ശരീരവും കൊണ്ടുപോയി മാനസികങ്ങളും വാചികങ്ങളും കായികങ്ങളുമായ കർമ്മപദ്ധതികളെ ഒരുക്കിയോ അവയെല്ലാം അന്ധകരണത്തെ അശുദ്ധമാക്കിയിട്ടുണ്ടെന്നും അവ ചെയ്തു കഴിഞ്ഞ് അവയെ സ്മരിക്കുമ്പോഴെല്ലാം കോശ കോശാന്തരങ്ങൾ വികൃതങ്ങളായിത്തിരുന്നു എന്നും കോപതാപാധികൾ സമുജ്വലങ്ങളായിത്തിരുന്നു എന്നും ദുഃഖം ുഃഖം തളങ്കെട്ടി നിൽക്കുന്നുവെന്നും അല്പം ചിന്തിച്ചാൽ പോലും മനസ്സിലാവും എന്നാൽ ശീലം കൊണ്ട് ഒരു തവണ ചിന്തിച്ചിട്ട് ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് ശപഥം ചെയ്തിട്ടും ഇത് താൻ ചെയ്തുകൂടായെന്ന് നിശ്ചയിച്ചുറച്ചിട്ടും കരചരണങ്ങളും കണ്ണും മൂക്കുമെല്ലാം സംയോജിച്ച് നിന്ന് മാനവനെ വീണ്ടും അവനെ ദുഃഖക്കയത്തിലേക്ക് തള്ളിയിടുവാൻ തന്നെ കാരണമായ അനന്തകോടി കർമ്മങ്ങളെ ചെയ്തു വെക്കുന്നു ഒരിക്കലെങ്കിലും പ്രഭാതത്തിൽ ആത്മസൂര്യനെയും ബാഹ്യസൂര്യനെയും ഒരുപോലെ കണ്ട് കർമ്മസാക്ഷിയായ ബോധത്തെ ധ്യാനിച്ച് ഇനിയും ഇമ്മാതിരി കർമ്മങ്ങളെ ചെയ്യാതിരിക്കുന്നതിന് മനോമലത്തെ ഉച്ഛാടനം ചെയ്യുമാർ നിത്യകർമ്മത്തെ അനുഷ്ഠാനങ്ങളെ നൈമിത്തിക കർമ്മങ്ങളെ ചെയ്യുന്നതായാൽ അത് തൃപ്തമായൊരു മനസ്സിനെ തരുന്നു എന്നത് അനുഭവസിദ്ധമാണ് ഇതെല്ലാം സാത്വികരായവരുടെ കാര്യമാണ് അന്യർ വിദ്യയ്ക്ക് അനധികാരികളാണ് സാത്വികതയിലേക്ക് മനസ്സെത്താതെ വിദ്യയെ സാർവലൗകികമായി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് തെറ്റുകൾക്കടിസ്ഥാനം നിത്യനൈമിത്തിക കർമ്മങ്ങൾ കൊണ്ട് മനോമലം നിവൃത്തമാവുന്നു എന്നാൽ അതുകൊണ്ട് മാത്രം ജ്ഞാനത്തിന് പൂർണമായും അധികാരിയാവുന്നില്ല ഇത്ര മാത്രം കൊണ്ട് ഏനം പശ്യതി ആവുന്നില്ല അതിന് സംയമത്തിൻ്റെയും ആവശ്യകതയുണ്ട് വിക്ഷിപ്തചിത്തത്തിന് ബ്രഹ്മദർശനമില്ല ഉപനിഷത്തിൽ പറയുന്നു പരാഞ്ചി ഘാ ണസ്വയംഭു പശ്യാത്മൻ കശ്ചിദ്ധി പ്രത്യാത്മാനമൈഷ് വൃത്ത ചക്ഷുരമൃതൻ ഗീതയുടെ മൂലശ്രുതിയായ കടത്തിൽ തന്നെ തസ്മാ പരം പശ്യദിനരാത്മൻ കശിദ്ധീര പ്രത്യേകാത്മാനമൈക്ഷവൃത്തചക്ഷുരമൃതത്വമിച്ഛൻ സ്വയംഭൂ സർജന പ്രക്രിയയുടെ പ്രജാപതി ബ്രഹ്മാവ് പ്രാണിമാത്രത്തിന് ഹിംസയെ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് വലിയ ഹിംസയെ ചെയ്തു ചെറിയ ഹിംസയല്ല എന്ത് അദ്ദേഹം എല്ലാവരെയും ബഹിർമുഖമാക്കി സൃഷ്ടിച്ചു ജീവിയെ അന്തർമുഖമാക്കിയില്ല അന്തർമുഖത്വമുണ്ടാക്കിയില്ല പരാഞ്ചി ഖാനി ഖായ എന്നാൽ ഇന്ദ്രിയം ഇന്ദ്രിയങ്ങൾ ബഹിർവൃത്തികളായി ഇത് ഭാരിച്ച ഹിംസയാണ് തന്നിൽ നിന്ന് തന്നെ നിഷേധിച്ച് തൻ്റെ ഇന്ദ്രിയം വിഷയങ്ങളിലേക്ക് പോവുക ആദ്യം ആത്മഹിംസ ആത്മാവിനെ ഹിംസിക്കാതെ തൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാതെ തന്നിലുള്ള വിശ്വാസം ഹനിക്കാതെ തനിക്ക് വെളിയിലുള്ള ഒരു വിഷയവും സത്യമാണെന്ന് പ്രിയമാണെന്ന് അത് കിട്ടിയേ തീരൂ എന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആവില്ല തന്നെ യാതൊരുവൻ വിഷയവിശിഷ്ടമായ ദൃശ്യവിന്യാസങ്ങളോട് മമത പുലർത്തുന്നുവോ അതിന് തനിക്കുള്ളതിനേക്കാൾ പ്രാധാന്യം നൽകുന്നുവോ അതുകൊണ്ട് മാത്രമേ തൃപ്തമാവൂ എന്ന് തീരുമാനിക്കുന്നുവോ അതിൻ്റെ വഴിയിൽ തടസ്സമായി നിലകൊള്ളുന്ന എന്തിനേയും വെട്ടിനീക്കുവാനൊരുങ്ങുന്നുവോ അവനെല്ലാം ആദ്യം തന്നെ ഹിംസിക്കുന്നത് തന്നെയാണ് ദൃശ്യമുളവാകണമെങ്കിൽ പോലും അതിനോട് അഭിനിവേശമുണ്ടാകണമെങ്കിൽ അതനിവാര്യമാണെന്നുള്ള ആഗ്രഹം പ്രബലമാകണമെങ്കിൽ നിശ്ചയമായും തന്നെ ഹിംസിച്ചേ മതിയാവും ആത്മഘാദികൾ ആത്മഹിംസയെ ചെയ്യുന്നവർ ഇന്ദ്രിയങ്ങൾ ബഹി ബഹിർവൃത്തികളായി ഭാരിച്ച ഹിംസയെ ചെയ്യുന്നവർ എന്തുകൊണ്ട് ങ്ങനെ ചെയ്തു നമ്മോട് അദ്ദേഹത്തിന് എന്തെങ്കിലും വൈരമുണ്ടായിരുന്നുവോ ഇല്ല ഇത് ബ്രഹ്മാവിൻ്റെ ദോഷമല്ല നമ്മുടെ തന്നെ ദോഷമാണ് നമ്മൾ പൂർവജന്മത്തിൽ എന്തുതരം വാസനകളെ സഞ്ചയിച്ചിട്ടുണ്ടോ എന്തെല്ലാം കർമ്മകലാപങ്ങൾ കൊണ്ട് അതിൽ നിന്ന് സഞ്ചയിച്ചെടുത്ത വാസനകൾ അറിവുകളായി നിലകൊള്ളുമ്പോൾ അതിനനുസരിച്ച് സൃഷ്ടിയുണ്ടാകുന്നു നമ്മൾ എന്തുതരം സാമഗ്രികൾ നൽകിയോ അതിനനുസരിച്ച് ബ്രഹ്മാവ് സൃഷ്ടിച്ചു നല്ലതുപോലെ കേടുവന്ന ഗോതമ്പ് ഒരാൾ പൊടിക്കുന്ന മില്ലിൽ കൊണ്ട് കൊടുത്തു പൊടിച്ചു കിട്ടി അതിന് സ്വാദ് കുറവാണ് അയാൾ പൊടിമില്ലിൽ ചെന്ന് പരാതിപ്പെട്ടു ഞാൻ തന്ന ഗോതമ്പ് പൊടിച്ച് തന്നിരിക്കുന്നു അതിന് സ്വാദില്ല എന്ന് പറഞ്ഞാൽ മില്ലുകാരൻ മെല്ലുകാരൻ ഉള്ളൂ നല്ല ഗോതമ്പ് കൊണ്ടുവരൂ ഈ യന്ത്രം ഗോതമ്പിൻ്റെ സ്വഭാവത്തെ മാറ്റുന്നില്ല ഗോതമ്പ് പൊടിച്ചാൽ ഗോതമ്പിൻ്റെ പൊടി കിട്ടും കേടുവന്നത് പൊടിച്ചാൽ കേടുള്ളതിൻ്റെ സ്വഭാവം കിട്ടും അരി പൊടിച്ചിട്ട് ഗോതമ്പ് വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടില്ല അപ്പോൾ എപ്രകാരമാണോ നമ്മുടെ വാസന അതാണ് സൃഷ്ടിയുടെ വൈചിത്ര്യം പക്ഷെ ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് എവിടെ നിന്നെങ്കിലും ഒരു വാഴവിത്ത് വാങ്ങിച്ചു മൈസൂർ പൂവൻ്റെ വിത്താണ് കുഴിച്ചു വെച്ചു അയൽവക്കത്ത് ഏത്തവാഴയുടെ വിത്ത് വച്ചിട്ട് നീണ്ട കായുള്ള ഏത്ത കൊലയുണ്ടായത് കണ്ട് മൈസൂർ പൂവൻ്റെ കായെ നോക്കി ഏത്ത വി വാഴയുടെ കൊല കിട്ടിയില്ല എന്ന് പരാതിപ്പെടുന്നവരാണ് പണിയെടുക്കുന്നത് ഏതിനാണ് വിത്ത് ഏത് തരമാണ് ഇതെല്ലാം ആലോചിക്കണം ഒരു പക്ഷേ മുമ്പൊരാൾ നല്ല ഗോതമ്പ് പൊടിച്ചാൽ അതിൻ്റെ ഒരു അംശം നമ്മുടെ ഗോതമ്പിൽ കലർന്നേക്കാം എന്നാൽ ബ്രഹ്മാവിൻ്റെ കർമ്മത്തിൽ അതും ഉണ്ടാവില്ല അണുമാത്രം പോലും ഒന്നിൽ മറ്റൊന്ന് കലരില്ല അവിടെ കർമാദി സാങ്കര്യമില്ല പിതൃകർമ്മം കൊണ്ട് പുത്രൻ കളങ്കിതമാവും പുത്രകർമ്മം കൊണ്ട് പിതാവ് കളങ്കിതമാവും സൽക്കർമ്മത്തിൽ ഇതിന് വിപരീതവും അത് ലോകത്തിൻ്റെ കാര്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് ഇങ്ങനെയല്ല അവിടെ കർമ്മസാങ്കര്യമില്ല സംസ്കാരസാങ്കര്യവുമില്ല ലൗകികമായി നാം പറയുന്നത് ഒരുത്തൻ പാപകർമ്മം ചെയ്തിടിൽ അതിൻ്റെ ഫലമൊക്കെ പലർക്കും തട്ടും അങ്ങനെയൊന്നും തട്ടില്ല ഏതൊരുവൻ പാപകർമ്മത്തെ ചെയ്യുന്നുവോ അതിൻ്റെ ഫലം അവനു മാത്രമാണ് ആ പാപകർമ്മത്തെ മനസ്സാ സ്വീകരിക്കുന്ന അവൻ്റെ അന്ധക്കരണത്തിന് സമാനമായ ഒരു അന്ധക്കരണമുണ്ടാവുകയാൽ പ്രിയമോ ദ്വേഷമോ ഉണ്ടാവും അവൻ്റെ അന്ധക്കരണത്തിന് സമാനമായ ഒരു അന്ധക്കരണമില്ലെങ്കിൽ പ്രിയമോ ദ്വേഷമോ ഉണ്ടാവില്ല ഉദാസീനനാവും ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടത് ഏതൊരു കർമ്മം കാണുമ്പോഴാണോ അതിനോട് പ്രിയമുണ്ടാകുന്നത് ആ കർമ്മവും കർമ്മഫലവും നമ്മിൽ ജാജ്ജുല്യമാനമാകുന്നുണ്ട് അത് പ്രിയം നിമിത്തമാണ് പ്രിയത്തിന് അതനുഭവിക്കുവാനുള്ള അഭിവാംശ അതുളവാക്കിയവനോടുള്ള സ്നേഹം ഇവക്കെയൊക്കെ അജ്ഞാനമായി നമ്മുടെ അന്ധക്കരണത്തെ മൂടുകയും വിക്ഷേപങ്ങളെ ഉളവാക്കുകയും ചെയ്യുമ്പോൾ ആ വാസനക്കൊത്ത സൃഷ്ടിയായി നാം ഉളവാകുന്നു ആ കർമ്മ ലോകം നാം കണ്ടത് പൂർവാനുഭവങ്ങളിൽ എവിടെയോ ഉണ്ടാക്കിയൊരു ഉണർവ് നിമിത്തം അത് ഞാൻ ആരും അറിയാതെ ചെയ്യേണ്ടതാണ് അവൻ നേരത്തെ ചെയ്തുവല്ലോ എന്ന തരത്തിലുള്ള ദ്വേഷം അത് ചെയ്താൽ അതിൻ്റെ ഫലം വളരെ ദോഷമാണ് പ്രിയനായ അവനത് അനുഭവിക്കുമല്ലോ എന്ന പ്രിയം ഇവ കൊണ്ട് ദ്വേഷരൂപേണ അപ്രിയ നിമിത്തം എതിർപ്പ് തോന്നിയാലും മനസ്സാ കർമാകാരമായി പെട്ടെന്ന് മാറുകയും നമ്മുടെ പുനഃസൃഷ്ടിക്കത് കാരണമായി തീരുകയും ചെയ്യും യാതൊരുവൻ അന്ധക്കരണം ശുദ്ധമായിരിക്കുകയാൽ പ്രിയമോ അപ്രിയമോ അവിടെ ഇല്ലാതിരിക്കുന്നു അവിടെയില്ലാതിരിക്കുന്നു മനസ്സുറ്റുപാടും കാണുന്നവയിൽ ഉദാസീനനായിരിക്കുന്നു അവനെ ഈ പാപങ്ങൾ തീണ്ടുകയില്ല അതുകൊണ്ട് കർമ്മസാങ്കര്യവും സംസ്കാരസാങ്കര്യവും സംഭവിക്കുന്നില്ല ഇനി നമ്മുടെ മനസ്സ് അനിച്ഛാപൂർവകം തന്നെ വിഷയാഭിമുഖമാകുന്നു എങ്കിൽ നമ്മുടെ പൂർവജന്മം വിഷയോപഭോഗത്തിൽ തന്നെയാണ് ചെലവഴിച്ചതെന്ന് മനസ്സിലാക്കുക മനസ്സ് ആണ് കർമ്മങ്ങളുടെ ലോകം ആ ലോകത്തെ വളരെ ഭംഗ്യം തരേണ ദ്രഷ്ടു ദൃശ്യ ദർശന ഭാവങ്ങളിൽ ഉള്ള സുദുർലഭതയെ ചൂണ്ടിക്കാണിച്ച് അർജുനനെ മുൻനിർത്തി മാനവചേതനയ്ക്ക് ജ്ഞാനമൊരുക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സന്ദേശങ്ങളെ നമുക്കായി അവതരിപ്പിച്ച വ്യാസൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം